അസ്സാമലൈക്കും വറഹമത്തുള്ള എം എസ് വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള മുക്മിനീങ്ങളെ പരിശുദ്ധമായ റമലാനു ഷെരീഫിൻ്റെ മഹഫിറത്തിൻ്റെ പത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു മഹഫിറത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പുണ്യറമലാനിൽ നരകമോചനവും സ്വർഗപ്രവേശനവും നൽകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ പ്രിയമുള്ള മുക്മിനീങ്ങളെ വിശുദ്ധമായ റമലാനു ഷെരീഫിൻ്റെ രണ്ടാമത്തെ പത്തിലേക്ക് നാം എത്തിക്കഴിഞ്ഞാൽ നമ്മിൽ വിശ്വാസികളിൽ അധികവും ചർച്ച ചെയ്യുന്നത് അവരുടെ ചുണ്ടുകൾ മന്ത്രിക്കുന്നത് മഹാന്മാരായ ബദരീങ്ങളെക്കുറിച്ചാണ് ബദരീങ്ങളുടെ ധീര ചരിത്രങ്ങളെക്കുറിച്ച് അവരുടെ സംഘട്ടനങ്ങളെക്കുറിച്ച് അവർ ഷഹീദായ രീതികളെക്കുറിച്ച് അവർ ഇസ്ലാമിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ചൊക്കെ നാം ചർച്ച ചെയ്യുക സ്വാഭാവികമാണ് സാധാരണയാണ് അത്തരത്തിൽ ബദറിലും ഉഹദിലും പങ്കെടുത്ത മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളുടെ ചരിത്രത്തിലേക്ക് മഹാനവർഗ്ഷായ ആ രംഗത്തിലേക്ക് ആ ചരിത്ര താളുകളിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങൾ അറബികൾക്കിടയിലെ ആദ്യത്തെ തൂക്കുമര രക്തസാക്ഷിയായിരുന്നു മാത്രമല്ല കൊല്ലുന്നതിൻ്റെ മുമ്പ് മരിക്കുന്നതിൻ്റെ മുമ്പ് അവസാന ആഗ്രഹം ചോദിച്ചപ്പോൾ മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങൾ പറഞ്ഞത് രണ്ടക്കാത് നമസ്കരിക്കാനുള്ളൊരു സമയം നിങ്ങൾ എനിക്ക് അനുവദിച്ച് തരണമെന്നാണ് ആദ്യമായി മരിക്കുന്നതിൻ്റെ മുമ്പ് അവസാന ആഗ്രഹം രണ്ടരക്കാത് നമസ്കാരം നിർവഹിക്കാനുള്ള സമയം അനുവദിച്ച് തരണമെന്ന് ആദ്യമായി ശബ്ദിച്ചത് സംസാരിച്ചത് ആവശ്യപ്പെട്ടത് മഹാനായ ഹുബൈബുൽ അൻസാരി റളി അള്ളാഹുഹു തങ്ങളാണ് തീർന്നില്ല തൂക്കുമരത്തിലേക്ക് മഹാനാവുകളെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് പോലും കവിത ചൊല്ലിക്കൊണ്ട് അറബി പദ്യം ചൊല്ലിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് യാതൊരുവിധ ചാഞ്ചല്യവുമില്ലാതെ വിഷമവുമില്ലാതെ പ്രയാസവുമില്ലാതെ പുഞ്ചിരിച്ചു കൊണ്ട് നേരിട്ട അജഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഈ മാനിൻ്റെ ഉറവിടമായിരുന്നു മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങൾ നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഒന്ന് നീങ്ങാം അള്ളാഹുതൂഫിക്കുന്ന പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല ഈ വർഷത്തെ ബദരിങ്ങളുടെ ആണ്ട് നോമ്പ് പതിനേഴ് വരുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ചയാണല്ലോ അന്നേ ദിവസം നമ്മുടെ ഈ ചാനലിൽ ലോഹർ നമസ്കാരത്തിന് ശേഷം രണ്ടര മണിക്ക് ലൈവ് പ്രോഗ്രാം നടക്കുകയാണ് ബദർ അനുസ്മരണവും മജിലിസും നൂറും ദ് ആ മജിലിസും കഴിയുന്ന ആളുകളൊക്കെ ആ സമയത്ത് ഈ മഹത്തായ ഓൺലൈൻ പ്രോഗ്രാമിൽ ബദർ അനുസ്മരണ മജ്ലിസിൽ മജ്ലിസു നൂറിൻ്റെ മജ്ലിസിൽ പ്രാർത്ഥനാ സംഗമത്തിൽ ഏവരും പങ്കാളികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കഴിയുമെങ്കിൽ ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇൻഷാ അള്ളാ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ മുത്തനബിസ് വിസ്ലമാതങ്ങൾ തൻ്റെ അനുജരന്മാർക്ക് ദീനി വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ ആ സദസ്സിലേക്ക് അപരിചിതരായ കുറച്ച് ആളുകൾ കയറി വരികയാണ് അവർ വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു നബിയെ ഞങ്ങളുടെ നാട്ടിൽ മുസ്ലീങ്ങളുണ്ട് അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നുണ്ട് ഇവിടത്തുകാരെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവിടെയുള്ള ഞങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് അറിയുകയില്ല അതുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ഖുർആാൻ പഠിക്കുവാനും അത് പഠിപ്പിച്ചു തരുവാനും ഒക്കെ ആയിക്കൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് ആളുകളെ ഞങ്ങളുടെ കൂടെ അയക്കണമെന്ന് അലൈഹി അലൈവിസ്വലമ്മ തങ്ങളോട് പറഞ്ഞപ്പോൾ പത്തു സഹാബിമാരെ വിളിച്ചുകൊണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വല്ല പത്ത് സഹാബിമാരെ അവരുടെ കൂടെ അയക്കുകയാണ് അവർ മനസ്സിലാക്കിയത് ഈ വന്ന ആളുകൾ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ശഹാബത്തിനെ കൊണ്ടുപോവുകയാണ് എന്നാണ് പക്ഷേ വഴി യാത്രകൾ നീങ്ങിയപ്പോൾ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ റബി എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ മുസ്ലിം സമൂഹത്തെ മുസ്ലിം പത്ത് പത്ത് പേരടങ്ങുന്ന മുസ്ലിംകളെ അവിടെയുള്ള കുറച്ച് ആളുകളെയും കൂട്ടിക്കൊണ്ട് വളഞ്ഞുകൊണ്ട് അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു അവിടെ യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ ഏഴുപേർ വധിക്കപ്പെടുകയും ബാക്കിയുള്ളവരെ ബന്ദിയാക്കി പിടിക്കുകയും ചെയ്തു ആ ബന്ദിയാക്കി പിടിച്ചവരിൽപ്പെട്ട ആളാണ് മഹാനായ ഖുബൈബുവിനുൽ അൻസാരി മഹാനായ ഖുബൈബുൽ അൻസാരി തങ്ങൾ ഭദ്രയുദ്ധത്തിലും ഉഹുദ് യുദ്ധത്തിലും പങ്കെടുത്ത ധീരയോദ്ധാവായിരുന്നു മഹാനവർ ബദ്ര യുദ്ധവേളയിൽ മുഷ്രിക്കുകളിൽ പ്രമുഖനായ ഹാരിസുബിനു ആമിറുബിനു നൌഫലിനു വധിക്കുകയുണ്ടായി ഹാരിസ് എന്നാളുടെ ഭാര്യ തന്റെ ഭർത്താവിനെ കൊന്ന ഹുബൈബുൽ അൻസാരി തങ്ങളുടെ തലക്ക് ഇനാം പ്രഖ്യാപിച്ചിരുന്നു അത് മനസ്സിലാക്കിയ ഈ ശത്രുക്കൾ മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളെ ബന്ധസ്ഥനാക്കിക്കൊണ്ട് മക്കയിലേക്ക് കൊണ്ടുപോവുകയാണ് മക്കയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ഈ കുടുംബക്കാർക്ക് നൂറ് ഒട്ടകത്തിന് പകരമായി കൊണ്ട് മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളെ വിൽക്കുകയാണ് ശത്രുക്കൾ ഹുബൈബുൽ അൻസാരി തങ്ങളെ വളരെ ആഹ്ലാദത്തോടെ ഏറ്റുവാങ്ങി തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളെ വധിച്ചവനെ തിരിച്ചു കൊല്ലാനുള്ള വധിക്കാനുള്ള ക്രൂരമായി വധിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് അവരൊക്കെ മഹാനായ ഹുബൈബുൽ അൻസാരിയെ വധിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഇത് പവിത്രമായ മാസമാണ് അറബികൾക്കിടയിലും ഒക്കെ അന്ന് പവിത്രമായ മാസമായിരുന്നു ഈ മാസം വധിക്കരുത് എന്നുള്ള ചർച്ച വന്നപ്പോൾ ആ മാസം കഴിയുന്നത് വരെ അദ്ദേഹത്തെ തടങ്കലിൽ പാർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഹുബൈബുൽ അൻസാരി തങ്ങളെ ഒരു വീട്ടിൽ തടങ്കലിൽ ാണ് ഹോമുലൻസാരി തങ്ങളെ ഒരു റൂമിൽ ചങ്ങലയിൽ ബന്ധസ്ഥനാക്കിക്കൊണ്ട് മഹാനായ ഹുബൈബുൽ അൻസാരിയെ അവർ തടങ്കലിൽ വെച്ചു മഹാനവർകൾക്ക് അവർ വേണ്ട രീതിയിലുള്ള ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുക്കാതെ വളരെയധികം പീഡനങ്ങൾ മഹാനവറുകളെ ഏൽപ്പിച്ചു കൊണ്ടിരുന്നു എന്നാൽ മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങള് ഒരു നിലക്കും പതറാതെ ഒരു വിഷമവുമില്ലാതെ എല്ലാം അള്ളാഹുൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ റബ്ബ് എന്താണോ എന്നിൽ വിധിച്ചിട്ടുള്ളത് അത് നടക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് മഹാനായ ഹുബൈബുൽ അൻസാരി ിത്തങ്ങൾ ആരോടും ആരോടും അവലാതി പറയാതെ പ്രയാസപ്പെടാതെ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കി അതുകൊണ്ട് തന്നെ മഹാനായ ആ ഹുബൈബുലൻസാരിത്തങ്ങളുടെ ആ വിശ്വാസം ആ അജഞ്ചലമായ വിശ്വാസം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ താമസക്കാർ ആ വീട്ടിലുള്ളവർ അവരെ ബന്ധനസ്ഥനാക്കിയവർ കുടിക്കാൻ വെള്ളം കൊടുത്തില്ല ഭക്ഷണം കൊടുത്തില്ല പക്ഷേ അള്ളാഹു ഭക്ഷണം കൊടുക്കാൻ വിചാരിച്ചാൽ പിന്നെ ആരൊക്കെ ഭക്ഷണം എന്താണ് കാര്യം പലവട്ടവും ആ സ്ത്രീ മഹാനായ ഹുബേബുലൻ സാരി തങ്ങളെ കെട്ടിയിട്ട ചങ്ങലക്കിട്ട റൂമിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് മഹാനവറുകളുടെ കയ്യിൽ മുന്തിരിയും അതുപോലെയുള്ള പഴങ്ങളുമൊക്കെ മഹാനവർഗുകൾ കഴിക്കുന്നതായിട്ടാണ് കണ്ടത് കാരണം അന്ന് മക്കയിൽ കിട്ടാത്ത പഴങ്ങൾ അന്ന് മക്കയിൽ ഒരു നിലക്കും കിട്ടാൻ സാധ്യതയില്ലാത്ത പഴങ്ങൾ മാത്രമല്ല അദ്ദേഹത്തെ റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ് ചങ്ങലക്ക് കെട്ടിയിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ ഞാൻ കൊടുക്കണം ആ സ്ത്രീ അത്ഭുതപ്പെട്ടു പോയി ഞാൻ അദ്ദേഹത്തിന് വെള്ളം കൊടുത്തിട്ടില്ല ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ വരുന്നത് എന്ന് വിചാരിച്ചു കൊണ്ട് അത്ഭുതപ്പെടുകയുണ്ടായി അള്ളാഹു സുബാനു താല മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങൾക്ക് ആഗ്രഹിക്കും ുന്ന ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു മാത്രമല്ല മഹാനവറുകൾ ഒരു കുലുക്കവുമില്ലാതെ അചഞ്ചലമായ വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോവുകയാണ് ഒരു ദിവസം മഹാനവറുകളുടെ മഹാനവറുകളെ വധിക്കാനാണ് ശത്രുക്കൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ മാസം കഴിഞ്ഞാൽ വധിക്കുമെന്നുള്ള വിവരമൊക്കെ അദ്ദേഹത്തിനെ അറിയിക്കുകയും തൻ്റെ ഉണ്ടായിരുന്നവരൊക്കെ വധിച്ചു കളഞ്ഞു എന്നുള്ള വിവരവും മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ തങ്ങൾക്ക് മനസ്സിലായി ഇവർ വധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവർ വധിക്കുമെന്ന് എന്ന് കരുതി മഹാനവറുകൾക്ക് യാതൊരു വിഷമവും ബേജാറും ഉണ്ടായിരുന്നില്ല അലല്ലാ അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഷഹീദായി കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്കാണ് എന്നുള്ള ആ ഉറച്ച വിശ്വാസം അവരെ അതൊന്നും ഒരു പ്രശ്നമായി കണ്ടില്ല മഹാനവർഗ് ഒരിക്കൽ അവിടെയുള്ള തന്നെ ബന്ധിച്ചുകൊണ്ട് തനിക്ക് വല്ലപ്പോഴും വെള്ളവും ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്ന സ്ത്രീയോട് പറഞ്ഞു എനിക്ക് ഒരു കത്തി വേണം അപ്പോൾ സ്ത്രീ ചോദിച്ചു എന്തിനാണ് നിങ്ങൾക്ക് കത്തി എനിക്ക് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച കുറച്ച് സുന്നത്തുകളുണ്ട് താടിയും മുടിയുമൊക്കെ അത് നീക്കം ചെയ്യാനും വെട്ടാനും നീക്കം ചെയ്യാനും അതുപോലെ നഗമുറിക്കാനും ഒക്കെ ഒരു കത്തി വേണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ മഹാനായ ഹുബൈബുൽ അൻസാരിതങ്ങൾക്ക് കത്തി കൊടുക്കുകയാണ് ആ കത്തി കൊടുത്തുകൊണ്ട് മഹാനവർഗുകൾ മുറിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ സ്ത്രീയുടെ ഒരു ചെറിയ കുട്ടി മഹാനായ ഹുബൈബുൽ അൻസാരിതങ്ങളുടെ തങ്ങളുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് മഹാനവറുകളുടെ മടിയിൽ കയറിയിരിക്കുകയാണ് no então... clue ആ സന്ദർഭത്തിലാണ് ആ സ്ത്രീ കാണുന്നത് തൻ്റെ ചെറിയ കുട്ടി ആ ശത്രുവിൻ്റെ അവർ കൊല്ലാൻ വേണ്ടി ചങ്ങല ചങ്ങലക്കിട്ടിരിക്കുന്ന മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളുടെ മടിയിൽ ചെന്നിരിക്കുന്നു ഖുബൈബുൽ അൻസാരി തങ്ങളുടെ കയ്യിലോ മൂർച്ചയുള്ള കത്തിയും തൻ്റെ കുട്ടിയുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഈ ഹുബൈബ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമോ അതോ തൻ്റെ കുട്ടിയെ വകവരുത്തുമോ ആ സ്ത്രീ ആകെ ബേജാറായി വിഷമിച്ചു ഇത് കണ്ട പ്രയാസം കണ്ടപ്പോൾ മഹാനായ കുബൈബുൽ അൻസാരി തങ്ങൾ പറഞ്ഞു പേടിക്കണ്ട സഹോദരി നിങ്ങളുടെ കുട്ടിയെ ഞാൻ ഉപദ്രവിക്കുകയില്ല നിങ്ങളെ കുട്ടിയെ ഞാൻ വേദനിപ്പിക്കുകയില്ല അതൊന്നും എൻ്റെ ദീൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല അള്ളാഹുൽ വിശ്വസിക്കുന്നവർ അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെടുത്തു കൊണ്ടുപോകാൻ വേണ്ടി മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങൾ ആ സ്ത്രീയോട് പറയുകയാണ് നോക്കൂ മരണത്തിൻ്റെ മുന്നിലാണുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ തന്നെ വധിക്കുമെന്ന് മഹാനായ ഹുബൈബുൽ ഖുബൈബുള്ളൻസാരി തങ്ങൾക്കറിയാമായിരുന്നു എന്നാൽ അവിടെ നിന്ന് ഒരു പ്രയാസവും ഒരു വിഷമവും അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായില്ല ഒക്കെ അല തവക്കലത്ത് അല്ല എൻ്റെ റബ്ബ് എന്താണോ എന്നിൽ വിധിച്ചത് അതുപോലെ നടക്കട്ടെ എന്നവർ തീരുമാനിച്ചു അങ്ങനെ മഹാനായ ഖുബൈബുൽ അൻസാരിയെ വധിക്കാൻ അവർ കൊണ്ടുപോവുകയാണ് ആദ്യം അവർ കുരിശുപോലെയുള്ള ഒരു മരത്തിൽ കുരിശുപോലെ അതിൽ കയ്യും കാലും പിടിച്ച് കെട്ടിക്കൊണ്ട് മഹാനവർഗ്ഗ അമ്പെയ്തു കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു അംബൈദ് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അബൂ സുഫിയാൻ ഇടപെട്ട് കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് ഈ ഹുബൈബിനെ കൊല്ലരുത് അതുകൊണ്ട് നിങ്ങളിവിനെ മർദ്ദിക്കുക അങ്ങനെ മുട്ടിന് താഴെ അദ്ദേഹത്തെ അടിക്കുക ാണ് കൂട്ടമായി നിന്ന് അടിക്കുന്നതിൻ്റെ ഇടയിൽ മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളുടെ അടുക്കൽ ഒരു ജാമ്യക്കാരനെ പോലെ ഒരു അഭ്യുദയകാംക്ഷിയെ പോലെ അബൂ സുഫിയാൻ വന്നു കൊണ്ട് പറഞ്ഞു അല്ലയോ ഹുബൈബെ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് നബി ആയിരുന്നു ഞാൻ എൻ്റെ വീട്ടിലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി നിന്നെ ഞങ്ങൾ വെറുതെ വിടാം നിൻ്റെ ഈ സ്ഥാനത്ത് അതായത് ഹുബൈബ് എന്ന ഹുബൈബിൻ്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ അത് ഇഷ്ടപ്പെടുന്നു ഞാനെൻ്റെ വീട്ടിലിരുന്ന് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുകയും മുഹമ്മദായിരുന്നു ഈ സ്ഥാനത്തുണ്ടായിരുന്നത് മുഹമ്മദായിരുന്നു അടികൊള്ളുന്നത് എന്ന് നീയൊന്ന് പറഞ്ഞാൽ മതി എന്നാൽ നിന്നെ വെറുതെ വിടാമെന്ന് മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളോട് പറഞ്ഞപ്പോൾ അതുവരെ തലതാഴ്ത്തി തലതാഴ്ത്തിയല്ല തല ഉയർത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മിണ്ടാതെ നിന്ന് അടികൊണ്ടിരുന്ന മഹാനായ ഹുബൈബുൽ അൻസാരതങ്ങൾ അപ്പോൾ ശബ്ദിക്കുകയാണ് അബു സുഫിയാനെ എൻ്റെ പ്രവാചകൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി മണ്ണ് വീഴുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതിനേക്കാളും നല്ലത് ഞാൻ മരിക്കുന്നതാണ് എൻ്റെ കുടുംബവും മരിച്ചു പോകുന്നതാണ് അത്രയും എൻ്റെ പ്രവാചകൻ്റെ ശരീരത്തിലേക്ക് ഒരു മുള്ളു അതല്ലെങ്കിൽ ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അബു സുഫിയാൻ പറഞ്ഞുപോയി ലോകത്ത് ഒരു വ്യക്തികളും ഈ ഈ പ്രവാചകൻ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നതുപോലെ ഒരു അനുയായികളും അവരുടെ നേതാവിനെ സ്നേഹിക്കുകയില്ല അത്രക്കും അധികം ഈ പ്രവാചകൻ്റെ അനുയായികൾ ആ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് മഹാനായ അബു സുഫിയാൻ പറയുകയുണ്ടായി അബു സുഫിയാൻ പിന്നീട് ഊഹത് കഴിഞ്ഞതിന് ശേഷം മുസ്ലിമായി ആ മുസ്ലിമാകുന്നതിൻ്റെ മുമ്പത്തെ സംഭവമാണ് ഈ ചരിത്രം മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളുടെ ധീരത കണ്ടപ്പോൾ അമ്പെയ്ത് കൊല്ലാം എന്നുള്ള തീരുമാനം മാറ്റിക്കൊണ്ട് അവർ തൂക്കിക്കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അറബികൾ கிடையில் <this> <this todicat> തൂക്കി കൊല്ലൽ അതൊരു ആദ്യത്തെ പരീക്ഷണമായിരുന്നു മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളെ കൊണ്ട് ഒരിക്കലും അവിടെയുള്ള ആളുകളിതിനു മുമ്പ് തൂക്കി ഒരാളെ കൊന്ന സംഭവമില്ല അവർക്കതറിയുകയില്ല അങ്ങനെ ആദ്യമായി കൊണ്ട് മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളെ തൂക്കുമരത്തിലേ കയറ്റാൻ വേണ്ടി അവരുടെ ദിവസം നിശ്ചയിക്കുകയും തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ആളുകളെ വിളിച്ചു കൂട്ടി ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വളരെ ആഹ്ലാദത്തോടെ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ വധിച്ചവനെ അവർ തിരിച്ചു വധിക്കാൻ പോകുന്ന സന്തോഷ ത്തോടെ എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനെ മരണത്തിൻ്റെ സമയമായപ്പോൾ മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളെ തൂക്കിലേറ്റാൻ വേണ്ടി അടുത്ത സമയമായപ്പോൾ തൂക്കിലേറ്റുന്ന സമയമായപ്പോൾ അബൂ സുഫിയാൻ മഹാനായ ഹുബൈബുൽ അൻസാരിധങ്ങളോട് ചോദിച്ചു അല്ലയോ അബു അല്ലയോ ഹുബൈബെ അവസാനമായി എന്തെങ്കിലും ആഗ്രഹം നിനക്കുണ്ടോ അവസാനമായി എന്തെങ്കിലും നിങ്ങൾ നിനക്ക് ഞങ്ങളോട് ആവശ്യപ്പെടാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രിയമുള്ള മിനെ മഹാനായ അബൂ സുഫിയാനോട് പറഞ്ഞത് തൻ്റെ മക്ക മക്കളെ കാണണമെന്നോ ഭാര്യയെ കാണണമെന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുനിയാവിലെ ആഗ്രഹമോ ഒന്നുമല്ല മഹാനായ ഹുബൈബുൽ അൻസാരിതങ്ങൾ പറഞ്ഞത് മഹാനായ ഹുബൈബുൽ അൻസാരിതങ്ങൾ പറഞ്ഞു എനിക്ക് രണ്ടരക്കാലത്ത് നമസ്കരിക്കാനുള്ള സമയം നിങ്ങൾ തരണം എനിക്ക് രണ്ടരക്കാലത്ത് നമസ്കരിക്കണം എൻ്റെ അവസാനത്തെ ആഗ്രഹം അതാണ് എന്ന് പറഞ്ഞപ്പോൾ അബൂ സുബിയാനും ശത്രുക്കളും സമ്മതം കൊടുക്കുകയാണ് അങ്ങനെ മഹാനായ ഹുബൈബുൽ ഖുബൈബുല്ലൻസാരിത്തങ്ങൾ ഒരു രണ്ടറക്കാലത്ത് വല്ലാത്തൊരു നിസ്കാരം അങ്ങോട്ട് നിസ്കരിക്കുകയാണ് രണ്ടരക്കാലത്ത് ത്ത് വളരെ വേഗത്തിൽ നിസ്കരിച്ചുകൊണ്ട് സലാം വീട്ടിയതിന് ശേഷം ശത്രുക്കളുടെ നേരെ നോക്കിക്കൊണ്ടും അബൂ സുഫിയാൻ്റെ നേരെ നോക്കിക്കൊണ്ടും പറഞ്ഞു അള്ളാഹുവിനെയാണ് സത്യം എനിക്ക് ഇനിയും നമസ്കരിക്കാൻ ആഗ്രഹമുണ്ട് എൻ്റെ നമസ്കാരം ദീർഘിപ്പിച്ച് നമസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും കൊലയിൽ നിന്ന് മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി സമയം നീട്ടിയെടുക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു പോകും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിസ്കാരം അവസാനിപ്പിച്ചത് എന്നും രണ്ടിൽ കൂടുതൽ റക്കാതെ നിസ്കരിക്കാൻ നിങ്ങളോട് സമ്മതം ചോദിക്കാത്തത് എന്നും മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങൾ ധീരതയോടുകൂടി നെഞ്ചു നിവർത്തി നിന്നുകൊണ്ട് ശത്രുക്കൾ കേൾക്കെ ഉറക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഹുബൈബ് തങ്ങളെ ഇനി പെട്ടെന്ന് വധിച്ചില്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ വരെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം കണ്ടുകൊണ്ട് ഈമാൻ കണ്ടുകൊണ്ട് മുസ്ലിമായി പോകുമെന്ന് മനസ്സിലായപ്പോൾ തന്നെ അവർ പെട്ടെന്ന് മഹാനായ ഹുബൈബുൽ അൻസാരിയെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു അങ്ങനെ മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളെ തൂക്കിലേറ്റാൻ വേണ്ടി കഴുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മഹാൻ അവൾ പാടുകയാണ് അവിടെ നിന്ന് പദ്യം നോക്കണേ അവരുടെ ഈമാൻ മാൻ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കവിത ആലപിച്ചുകൊണ്ടാണ് മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങൾ തൂക്കുമരത്തെ നേരിട്ടത് മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളുടെ അവസാന ആഗ്രഹം മായ രണ്ടരക്കാത്ത് നമസ്കാരം നിർവഹിച്ച ശേഷവും മഹാനവറുകളുടെ മുഖത്തുള്ള ധൈര്യവും മഹാനവുകളുടെ അജഞ്ചല വിശ്വാസവും കണ്ടപ്പോൾ ശത്രുപക്ഷം പകച്ചുപോവുകയാണ് ഇനി അല്പം പോലും വഴികിയാൽ ഒരുപക്ഷെ ഇവിടെയുള്ള അവിശ്വാസികൾ വരെ മുസ്ലിമായേക്കാം അതുകൊണ്ട് തന്നെ മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളെ തൂക്കുമരത്തിലേക്ക് അവർ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ആ സമയത്തും മഹാനായ ഹുബൈബുൽ ഹുബൈബുല്ലൻസാരതങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ട് ഈ കവിത ചെല്ലുകയാണ് ഈ പദ്യാ

വീണ്ടും ആ ശത്രുപക്ഷത്തിൻ്റെ ആ മഹാനവറുകളുടെ അജഞ്ചലമായ വിശ്വാസത്തിൻ്റെ മുന്നിൽ അവർ അടിപതറുകയാണ് വലസ്തു മുസ്ലിമാ ഞാൻ മുസ്ലിമായി വധിക്കപ്പെടുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ മുസ്ലിമായിട്ടാണ് മരിക്കാൻ പോകുന്നത് അതുകൊണ്ട് എനിക്കതിലൊരു വിഷമവുമില്ല എനിക്കൊരു പ്രശ്നവുമില്ല അല ഐക്കിങ് കാനലില്ലാ എവിടെ എങ്ങനെ മരിച്ചാലും ശരി റബ്ബിലേക്കാണ് എൻ്റെ മടക്കം ഏതു ഭാഗത്ത് എങ്ങനെ ഏത് ശിക്ഷയിലൂടെ ഞാൻ മരിച്ചാലും ശരി അലിംഗി എവിടെ എങ്ങനെ ഏത് രീതിയിൽ മരിച്ചാലും എൻ്റെ റബ്ബിലേക്കാണ് എൻ്റെ മടക്കം കഫീദാ ൽ ഇലാഹി വീദാ ഇലാഹി ഈ ശരീരം അള്ളാഹുലേക്ക് ചെന്നു ചേരാനുള്ളതാണ് വയ്യ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ യുബാരി അവൻ ബർക്കത്ത് ചെയ്യുന്നതാണ് ഔസാലി പിച്ചി ചീന്തപ്പെട്ട എൻ്റെ ശരീര അവയവങ്ങളെ എൻ്റെ ശരീര അവയവങ്ങളെ നിങ്ങൾ പിച്ചി ചീന്തിക്കൊണ്ട് കഷ്ണം കഷ്ണമാക്കിക്കൊണ്ട് വധിച്ചുകൊണ്ട് നുറുക്കിക്കൊണ്ട് മുറിച്ചുകൊണ്ട് നിങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്നെ വധിച്ചാലും ശരി അല്ലാഹും അള്ളാഹു വിചാരിക്കുന്ന പക്ഷം എൻ്റെ ശരീരങ്ങളെക്കൊരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹുവിൽ അതിൽ ബർക്കത്ത് ചെയ്യുവാനും അവന് മതി അതുകൊണ്ട് ഇതൊന്നും ഹുബൈബ് തങ്ങൾക്ക് ഹുബൈബിനൊരു പ്രശ്നം ഏത് രീതിയിൽ മരിച്ചാലെന്താ ഇവിടെ കിടന്ന് മരിച്ചാലെന്താ എങ്ങനെ മരിച്ചാലെന്താ എന്റെ റബ്ബെല്ലാത്തിനും കഴിവുള്ളവനാണ് ഞാൻ മുസ്ലിമായിട്ടാണ് മരിക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല ഒരു പ്രയാസവുമില്ല മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളെ തൂക്കുമരത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോയി കൊണ്ട് അത് ആ തൂക്ക് കഴുത്തിലേക്ക് ഇടുന്ന സമയത്ത് മഹാനവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം എന്റെ പ്രവാചകനോടൊരു സലാം പറയാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എൻ്റെ പ്രവാചകനോട് ഒരു അസ്സലാമലൈക്കും പറഞ്ഞേക്കാൻ ഇവിടെ ഞാൻ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും എൻ്റെ മരണം കാണാൻ വേണ്ടി വന്ന ശത്രുപക്ഷമാണല്ലോ ഞാൻ ആരുടെ കയ്യിലാണ് എൻ്റെ പ്രവാചകൻ ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞേക്കുക ഞാൻ ഇവിടെ ആരെയും കാണുന്നില്ല അല്ലോ അതുകൊണ്ട് എൻ്റെ ഈ അസ്സലാമു അലൈക്കും എന്നുള്ള എൻ്റെ ഈ സലാം എൻ്റെ ഹബീബിന് നീ എത്തിച്ചു കൊടുക്കണേ നിന്നിലിതാ ഞാൻ എൻ്റെ പ്രവാചകനുള്ള ഈ സലാം നിന്നിൽ ഞാനിതാ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹുബൈബുൽസാരി തങ്ങൾ ബിക്കൊരു സലാം പറയുകയാണ് പ്രേമുള്ള മിനിങ്ങളെ കിലോമീറ്ററുകൾ അപ്പുറത്ത് മഹാനായ പ്രവാചകൻ സൊല്ലംഘു അലൈ വസ്ലല്ല മാത്തങ്ങൾ സഹാബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അതാ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലം ലാഹു അലൈവുസ്ലം മാത്തങ്ങൾ അവിടെ നിന്ന് സലാം അടക്കുകയാണ് സഹാബത്താകെ ആശ്ചര്യപ്പെട്ടുപോയി എന്താണ് നബിയായത് നബി ആർക്കാണ് സലാം സലാമടക്കിയത് ആരസലം ാണ് എങ്ങനെയാണ് അങ്ങടെ അടുക്കിലേക്ക് വന്നത് എന്ന് പറഞ്ഞപ്പോൾ സുഹാബ നമ്മുടെ ഹുബൈബ് അതാ തൂക്കുമരത്തിൽ ഷഹീദായിരിക്കുന്നു അവിടെ നിന്ന് തൂക്കുമരത്തിൽ കയറുന്നതിൻ്റെ മുമ്പ് ഹുബൈബ് തങ്ങൾ എനിക്കൊരു സലാം പറഞ്ഞു അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ സലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചു ആ സലാം എനിക്ക് എത്തിച്ചതാണ് ആ സലാമിനാണ് ഞാൻ സലാം അടക്കിയത് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവുസല്ല തങ്ങളവിടെന്ന് പറയുകയാണ് ഉടനെ മഹാനായ പ്രവാചക ൻ സല്ലാ ഹുലൈ ഇസ്ലമ തങ്ങൾ പറഞ്ഞു ആരുണ്ട് എൻ്റെ ഹുബൈബിൻ്റെ ശരീരം ശത്രുപക്ഷത്തു നിന്ന് മോചിപ്പിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഞാൻ സ്വർഗം നൽകാമെന്ന് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യുന്നുവെന്ന് മുത്തനബി സലാഹുലൈസ്ല സദസ്സിൽ പറഞ്ഞപ്പോൾ രണ്ട് സ്വഹാബിമാർ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് അവർ മഹാനായ കുബൈബ് തങ്ങളെ തൂക്കിലേറ്റി ആ തൂക്കുമരം ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ് നാൽപ്പത് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെയൊന്ന് എത്തിപ്പെടാൻ കഴിഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു ചരിത്രത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് അങ്ങനെ ഈ സ്വഹാബിമാർ രണ്ടുപേരും അവിടെ ചെന്നപ്പോൾ അവിടെ കാവൽ നിൽക്കുകയാണ് മഹാനായ ഹുബൈബുൽ അൻസാരി നിങ്ങളുടെ ശരീരന്മാരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി കാവൽ നിൽക്കുകയാണ് പക്ഷേ അവർ ചെന്ന സമയത്ത് കാവൽക്കാരൊക്കെ ഉറങ്ങുകയാണ് ായിരുന്നു മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളെ തൂക്കിലേറ്റിയ ഈത്തപ്പരമ മരത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് തങ്ങളവരുടെ ശരീരം എടുത്തുകൊണ്ട് ആ പോയ സ്വഹാഭിമാർ ആ കുതിരയുടെ പുറത്ത് വെച്ചുകൊണ്ട് അവരവിടെ നിന്ന് ആ ശരീരവുമായി മയ്യത്തുമായി കൊണ്ടുപോരുകയാണ് പ്രിയമുള്ളവരെ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളുടെ ശരീരത്തിന് ഒരു കേടുപാടുമില്ലാതെ അല്ലാഹു സുബാനോദാനം സംരക്ഷിക്കുകയാണ് തീർന്നില്ല അവർ മയക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോൾ കുബൈബ് തങ്ങളുടെ ശരീരം കാണുന്നില്ല അവർക്ക് മനസ്സിലായി ഇത് മുസ്ലിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അങ്ങനെ അവർ അതാ ആ നാല് ഭാഗത്തേക്കും അന്വേഷിക്കുകയാണ് ആളുകൾ അന്വേഷിച്ചു നടന്നു അവസാനം അവർ ഈ രണ്ട് സ്വഹാപത്തിനെ കണ്ടുമുട്ടുകയാണ് മഹാനായ അൻസാരി തങ്ങളുടെ മയ്യത്തുമായി കൊണ്ടുപോകുന്ന ആ രണ്ട് സ്വഹാപത്തിനെ ശത്രുക്കൾ കാണുകയാണ് ശത്രുക്കൾ തങ്ങളെ കണ്ടു എന്ന് മനസ്സിലായപ്പോൾ ശത്രുക്കൾ തങ്ങളെ പിടിക്കപ്പെടുമെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അതാ ആ കുതിരയുടെ മുകളിൽ നിന്ന് മഹാനായ കുബൈബുൽ ൻസാരി തങ്ങളുടെ ശരീരം അങ്ങ് നിലത്തേക്ക് വീഴുകയാണ് നിലത്തേക്ക് വീണ ഉടനെ ഭൂമി അങ്ങ് പിളർന്നുകൊണ്ട് മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളുടെ ശരീരം ഭൂമി അങ്ങ് വിഴുങ്ങുകയാണ് പ്രേമുള്ളവരെ ശത്രുക്കൾ വന്നുകൊണ്ട് മഹാനായി രണ്ട് സ്വഹാഭിമാരെ വളയുകയാണ് വന്ന് വളഞ്ഞപ്പോൾ അവരുടെ ശരീര അവരുടെ കയ്യിൽ മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളുടെ ശരീരം കാണാനില്ല മാത്രമല്ല ഭൂമി പിളർന്നുകൊണ്ട് മഹാനാവറുകളെ ഭൂമി മറച്ചു വെച്ച സംഭവം അവർക്ക് മനസ്സിലാക്കാൻ ില്ല ഈ രണ്ട് സഹാബിമാർ ധൈര്യം സംഭരിച്ചു കൊണ്ട് അള്ളാൻ്റെ ഹബീബല്ല തങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഈമാനിന്റെ പേരിൽ അവർ പറഞ്ഞു ഞങ്ങൾ കാട്ടിലേക്ക് തിരിച്ചു പോകുന്ന രണ്ട് സിംഹങ്ങളാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് നേരിടാം യുദ്ധം ചെയ്യാം അതല്ലെങ്കിൽ ഞങ്ങളുടെ വഴി വഴിമാറൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് സ്വഹാബത്തങ്ങ് ഗർജിച്ചപ്പോൾ പ്രിയമുള്ളവരെ അവർക്ക് ഭയം തോന്നുകയും അവർ അവിടെ നിന്ന് പിന്തിരിയുമാണ് ഉണ്ടായത് പിന്നീട് അവർക്ക് ആ ശരീരം കണ്ടെത്താൻ ആ സ്വഹാബിക്ക് കഴിയും സ്വഹാബിമാർക്ക് കഴിഞ്ഞില്ല മൊത്തം നബി സല അള്ളാഹു അലൈവല മാ തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവർ പ്രയാസത്തോടെ വിഷമത്തോടെ ചെന്നപ്പോൾ നബി സല അലൈഹി അലൈ വസ്ലമാ തങ്ങൾ പുഞ്ചിരിക്കുകയാണ് സുഹാബുബൈബിൻ്റെ ശരീരം മലക്കുകൾ മറവു ചെയ്തിരിക്കുന്നു നോക്കണേ അള്ളാഹുവിനുള്ള മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളുടെ അജഞ്ചലമായ വിശ്വാസം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് സലാമങ്ങ് പറഞ്ഞ പൊന്നപിത്തങ്ങളുടെ അടുക്കിലേക്ക് സലാമെത്തുന്നു വിവരം എപ്പിച്ചല്ല അള്ളാഹുലീസല അറിയുന്നു രണ്ടാളുകളെ സ്വഹാപത്തിന് പറഞ്ഞയക്കുന്നു അവിടെ നിന്ന് മൃതശരീരം ആ മയ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി അജ്ഞാപിക്കുന്നു അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്നു പ്രിയമുള്ള മോ പരിശുദ്ധമായ ബദറിൻ്റെ രണാങ്കണത്തിൽ അടരാടിയ മഹാനായ ഹുബൈബുൽ അൻസാരി തങ്ങളുടെ വീരരക്തസാക്ഷി ിത്ത ചരിത്രമാണ് നോക്കൂ അവർക്ക് ദീനിന് വേണ്ടി എത്രയധികം കഷ്ടപ്പെട്ടവരാണ് അവർക്ക് ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പരിശുദ്ധ ദീനൽ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടവരാണ് ദീൻ പ്രചരിപ്പിക്കാൻ പോയ വഴിയിലാണ് വഞ്ചിതരായിക്കൊണ്ട് അവരെ വളഞ്ഞുകൊണ്ട് അവരെ തടങ്കലിലാക്കുന്നതും ചിലരെ വധിക്കുന്നതുമൊക്കെ അള്ളാഹു സുബാനഹു അതാലാ ആ മഹാന്മാരുടെ ദർജയെ ഉയർത്തി നൽകട്ടെ ആ മഹാന്മാർ ഒരുമിച്ച് കൂടുന്ന സ്വർഗീയ ലോകത്തിൻ്റെ ഒരു മൂലയിലെങ്കിലും ഒരുമിച്ച് ഒരുമിച്ചുകൂടാന്നാതും നമുക്ക് തൗഫീക്ക് നൽകും Good day. വരെ ബദർ ദിനത്തിലേക്കാണ് നാം കിടന്നു വരുന്നത് വ്യാഴാഴ്ച ദിവസമാണല്ലോ ഈ വർഷത്തെ ബദർദിനം വരുന്നത് റമലാൻ പതിനേഴ് വരുന്നത് അന്നത്തെ ദിവസം മഹാനായ ബദരി മഹാന്മാരായ ബദിരിയങ്ങളുടെ പേരിൽ ഭദ്രമൗലി തോദാം ഖുർആൻ പാരായണം ചെയ്യാം അന്നദാനങ്ങൾ ഉണ്ടാക്കി ഭക്ഷണ സാധനങ്ങളൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിതരണം ചെയ്യാം അതിൻ്റെ ഒക്കെ പ്രതിഫലത്തെ ബദരിയങ്ങൾ ഹലറത്തിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഹതിയ ചെയ്യാം അങ്ങനെ അവരുമായിട്ടൊരു ഹുബ് ഒരു സ്നേഹം നമുക്കുണ്ടാക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ില്ലാൽ റബിൾ ലാഹ്മസി അല സയ്യദിനാ മുഹമ്മദിനു അല അലി സയ്യദിനാ മുഹമ്മദ് പടച്ചവനെ ലോകരഷിതാമയ റഹമുറാഹിമായ അല്ലോ ബദിരിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആക്കി പതു നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ പാപങ്ങൾ പുറത്തുതരണേ അല്ലാ അവർ സഹിച്ചതുപോലെ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഞങ്ങളൊന്നും സഹിക്കുന്നില്ല അല്ലാ പക്ഷേ ഞങ്ങളവരെ സ്നേഹിക്കുന്നുണ്ട് അല്ലാ ഞങ്ങളവരെ ഓർക്കുന്നുണ്ട് അല്ലാ ാഹിയുടെ നീ ഈ നീ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലോ ഈ പരിശുദ്ധമായ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല നരകമോചനം നൽകി സ്വർഗപ്രവേശനം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല വഹിമാനായ റബ്ബേ നിന്റെ മഹാനുപതിലുകൊണ്ട് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാറാ വ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലാത്ത രോഗങ്ങളിൽ നിന്ന് പകർച്ചാവ്യാധികളിൽ നിന്ന് കൊറോണ പോലത്തെ രോഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീക്കാക്കണേ അല്ലോ ബദിരീങ്ങളെ പറക്കത്ത് കൊണ്ട് കാക്കണേ അല്ലോ ഓഹ്മാനായ റബ്ബേ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊറോണ പോസിറ്റീവായ ഒരുപാട് രോഗികളുണ്ട് ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട് ഐസൊലേഷനിൽ കഴിയുന്നവരുണ്ട് പല പരും കൊണ്ട് വസിയത്തു ചെയ്തിട്ടുണ്ട് വഹ്മാനായി റബ്ബേ നീ അവർക്കൊക്കെ ശിഫ് നൽകണേ അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ അല്ലാഹുവേ ഞങ്ങളിലോ ഞങ്ങളെ മാതാപിതാക്കൾ വാര്യസന്ധാനങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ അവരിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള രോഗാണുക്കളുണ്ടെങ്കിൽ നീ ശിഫ നൽകണേ അല്ലോ നീ ശിഫ വിധിച്ചാലല്ലാതെ ഒരു രോഗത്തിനും ശിഫയില്ലല്ലോ അല്ലോ നിന്റെ പരീക്ഷണം ഞങ്ങളിൽ നിന്ന് നീ ഉയർത്തണേ അല്ല ഞങ്ങളൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ലോ ദുനിയാവും ആഹ്റവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളിലുള്ള രോഗികളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ല പല സന്ദർഭങ്ങളിലും ദുവാ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദരി സഹോദരന്മാരുണ്ട് അള്ളാഹുവേ ഞങ്ങളെല്ലാവരുടെയും എല്ലാവിധ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ല എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ നീക്കി നിരാഹത്തിലാക്കി നൽകണേ അല്ലോ വഹ്ബാന റബ്ബനിൻ്റെ മഹത് ബതൽ കൊണ്ട് ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വെങ്ങലുകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ ദുരിതങ്ങളൊക്കെ നീക്കി

ചെയ്യുക ഇൻഷാ അള്ളാ നമ്മുടെ ഈ ചാനലിൽ ബദരീങ്ങളുടെ ആണ്ടിൻ്റെ അന്ന് വ്യാഴാഴ്ച ലോഹർ നമസ്കാരത്തിന് ശേഷം രണ്ടര മണിക്ക് നടക്കുന്ന ലൈവ് പ്രോഗ്രാം ആയ ബദുർ അനുസ്മരണം മജലിസ് നൂറ് പ്രാർത്ഥനാ മജ്ലിസ് ഇതിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും നിങ്ങളും ഇൻഷാ അള്ളാ ആ ലൈവ് മജലിസിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഊസിക്കും ബിദ്വാ അസ്സലാമു അസ്ലാമുലൈക്കും വറഹമത്തുള്ള